തൃശൂർ ചേലക്കരയിൽ ചന്ദനമരം മോഷ്ടാക്കളെ പിടികൂടി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് തൊഴുപ്പാടം ഭാഗത്തു നിന്നുമാണ് നാട്ടുകാർ മൂന്നംഗ സംഘത്തെ പിടികൂടിയത്. ശനിയാഴ്ച പുലർച്ചെ അഞ്ചു പേരടങ്ങിയ സംഘത്തെ സംശയാസ്പദമായി കാണുകയും ചോദ്യം ചെയ്തതിനെ തുടർന്ന് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു. ആ സംഘത്തിൽപ്പെട്ട മൂന്ന് തമിഴ്നാട് സ്വദേശികളെയാണ് ഇന്ന് രാവിലെ നാട്ടുകാർ പിടികൂടി പോലീസിനെയും ഫോറസ്റ്റിനെയും ഏൽപ്പിച്ചത്. തമിഴ്നാട് സ്വദേശികളായ നീലിമല, ശങ്കർ, കുബേന്ദ്രൻ എന്നീ തമിഴ്നാട് സ്വദേശികളാണ് പിടിയിലായത്. ശനിയാഴ്ച അഞ്ചു പേർ ഓടി രക്ഷപ്പെട്ടപ്പോൾ ഇവരുടെ ബാഗും ആയുധങ്ങളും ഭക്ഷണപ്പൊതികളും നാട്ടുകാർ സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തുകയും അത് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. ചന്ദന മോഷ്ടാക്കളെ മൂന്നാളെ പിടികൂടുന്ന വീട്ടിന് അടിസ്ഥാനത്തിലാണ് ഞാൻ സ്റ്റാഫോട് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സ്ഥലം കെ എഫ് ഡി സിന്റെ അധീനമുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിന്ന് ചന്ദനം മുറിക്കാൻ ശ്രമിച്ചു എന്നാണ് പ്രതികൾ പറയുന്ന കുറ്റം. അപ്പം അതിന്റെ ഏരിയ പരിശോധിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അത് കെ എഫ് ഡി സിന്റെ അധികൃതർ ഒന്ന് പരിശോധിക്കും. ഇത് ഇടനാട് സ്റ്റേഷൻ പരിചയമൊന്നും ചന്ദനം പോയിട്ടുണ്ട്. അവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെയും ചന്ദനം പോയി പ്രതികളെ കണ്ടുകിട്ടിയിട്ടേക്ക് വരാം. ഇതിന്റെ തുടരന്വേഷണം അതിനുശേഷം ശനിയാഴ്ച പുലർച്ചെ മൂന്നരയ്ക്ക് ഷോറൂം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകളെ കയറ്റാൻ പോകുന്ന സമയത്ത് നമ്മുടെ ശ്രീമൃഗശാലം തൊഴുപ്പാട ക്ഷേത്രത്തിൻ്റെ റോട്ടിൽ വെച്ചിട്ട് രണ്ട് പേര് പാടത്ത് മൂന്ന് പേര് റോട്ടിലുണ്ട്. പെട്ടെന്ന് വണ്ടി നിർത്തി ഞങ്ങൾ ആളെ ചോദിച്ചപ്പോൾ അത് കഴിഞ്ഞ് ഓടുകയും ചെയ്യും. അല്ലെങ്കിൽ തളനെ വിചാരിച്ച് നാട്ടുകാരെ വിളിച്ചു കിട്ടി നാല് കൂടുന്ന ആളുകൾ ഓടി ഓടി കൂടി ഈ ഒരു പ്രതിയെ പിടിക്കാൻ കിട്ടില്ല. ഞങ്ങൾ സമ്മസ്ഥലത്ത് അന്വേഷിച്ചപ്പോൾ നാല് ബാഗ് കിട്ടിയത്. ആ ബാഗിൽ അവർക്ക് താമസിക്കാൻ വേണ്ടി എല്ലാം ഉള്ളത് കഴിഞ്ഞ് ഉള്ളി സവോള ടാർപ്പ് രണ്ട് കാറിന് രണ്ട് കിടക്കാൻ ടാർപ്പായൻ്റെ എന്തായാലും ഉണ്ടായിരുന്നു. അത് മടയാളെ വെട്ടിലിട്ടുണ്ട്, മടയാളെ വെട്ടിലിട്ട് എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവരെ കെറൂർത്തി പോലീസിന് കൈമാറി. പോലീസ് വന്ന് അവരുടെ ആ നാല് ബാഗും ഇത് താങ്ങും എടുത്ത് കൊണ്ടുപോകാൻ ചെയ്തു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ അന്വേഷിച്ചപ്പോൾ ഒരു ബാഗ് കൂടി കിട്ടി. അത് ശേഷം വിവരം അറിയിച്ചു. അവർ പറഞ്ഞ് വൈകിട്ട് റേറ്റ് ഇപ്പോൾ കൊണ്ടുവന്ന് പറഞ്ഞു അവിടെ വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും എല്ലാ മേഖലയിലും സംയുക്തമായിട്ട് ചെറിയ തിരച്ചിലുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു മണി രണ്ട് മണി വരെ ഈ ബഷീർ പോയാൽ രണ്ട് മണി വരെ കാറ്റിൽ റസാക്കി മറ്റുള്ള ആളുകൾ എല്ലാവരും കാറിൽ ഞങ്ങൾ റോഡ് ചെയ്ത് തമ്പടിച്ച് നിന്നു. അങ്ങനെ ഒരു അഞ്ചര സമയത്ത് വിളിച്ച് പോത്താണെങ്കിൽ ആളുകൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ കാണാത്ത ആളുകളെ മൂന്നുപേർ ഇരിക്കുന്നുണ്ട് എന്ന് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു ഞങ്ങൾ ഹിന്ദിയാണ് പറഞ്ഞത്. പിന്നെ അവർ തമിഴ് പറഞ്ഞു. അതുമായി ചോദ്യം ചെയ്തതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വിളിച്ചവര് ഒടികുണ്ടെന്ന് സ്ഥലത്തേക്ക് വന്നു. ഒടികുണ്ടെന്ന് പറയാൻ അറിയപ്പെട്ട അങ്ങനെയാണ് ഒടിഞ്ഞു അയ്യരിയാണ് സ്ഥലം. ഒടിഞ്ഞു കൊണ്ടുവന്നു കൊണ്ടുപോകുന്ന സ്ഥലത്ത് ഞങ്ങൾ ഫോറസ്റ്റിനെയും പോലീസിനെയും അറിയിച്ചു. അപ്പം തന്നെ പോലീസുകാർ എത്തുകയും ചെയ്തു. അതിനവർ പരിശോധനയിൽ അവർ പറയുന്നത് ഞങ്ങൾ കാട്ടിൽ ചന്ദ്രം മുടിക്കാൻ വന്ന ആളുകളാണ് ഞങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നവർ പറഞ്ഞു ചിലവർത്തം പറഞ്ഞ് ഞങ്ങൾ വീടുകളും കയറണമെന്ന് പറഞ്ഞു. അത്ര ഞങ്ങൾക്കറിയാം. അതേമാതിരി ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല. പോലീസിന്റെ പോലീസിനും ഫോറസ്റ്റിനും കൈമാറ്റി അത്ര മാത്രമാണ്. അതായത് ഇങ്ങനത്തെ വലിയ സംഘങ്ങൾ ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്.